അതാനി ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം അരികത്ത് വന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, യാ മുഹമ്മദു മുഹമ്മദു നബിയേ, ഇസ്മാ ഷഇത ഫഇന്നക മയ്യിതുൻ, നബിയേ നിങ്ങൾക്ക് വേണ്ടത്ര ജീവിക്കാം, എത്ര ജീവിച്ചാലും മരിച്ചു പോകും നബിയേ, ഈ ലോകം അങ്ങനെ മരിക്കാതെ നിൽക്കൂല. واحبب من شئت فانك مفارقه, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം, നിങ്ങൾ അവരോട് വേർപിരിഞ്ഞു പോവുക തന്നെ ചെയ്യും. ഖിയാമത്ത് നാൾ അവരെ ഒപ്പം നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആരെയും സ്നേഹിക്കാം, പക്ഷേ ഫഇന്നക മുഫാരിഖുഹ, നിങ്ങൾ അവരോട് വിട പറയുന്നവരാണ്. വഅമൽ മാ ശിഇത, വേണ്ടത് ചെയ്യാം, ഫഇന്നക മജ്സിയും ബിഹി, ആ ചെയ്തതിന് പ്രതിഫലവുമുണ്ട്, നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. വഅലം, അറിയണം നബിയേ, അന്ന ശറഫൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ഖിയാമുഹു ബില്ലയിൽ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. അതാണ് വലിയ അഭിമാനം. ഒരക്കുകല്ല ചൊറുക്കല്ല പിന്നടിക്കലല്ല, ഏറ്റവും വലിയ മുഅ്മിനായ മനുഷ്യന്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ അവന്റെ വീടോ പരിസരോ ബിസിനസ്സോ അതൊന്നല്ല, ഏറ്റവും വലിയ അഭിമാനം ഖിയാമുഹു ബില്ലയിൽ, രാത്രി അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. വഇസ്സുഹു, ഒരു മനുഷ്യന്റെ അഭിമാനം എന്ന് പറഞ്ഞത് ഇസ്തിഗ്നാഉഹു അനിന്നാസ്, ജനങ്ങളോട് കൈ കാണിക്കാതിരിക്കലാണ്. ജനങ്ങൾക്ക് ജനങ്ങളുടെ ആശ്രയം സ്വീകരിക്കാത്തവര്, ജനങ്ങളിൽ നിന്ന് വല്ലതും കിട്ടിയിട്ട് ജീവിക്കണമെന്ന് ചിന്തിക്കാതിരിക്കുന്നത്, അവരാണ് ഇസ്സത്തുള്ളവര്. മുഅ്മിനായ മനുഷ്യന്റെ അഭിമാനം എന്ന് പറഞ്ഞത് അവന്റെ രാത്രി നേരത്തെ നിസ്കാരവുമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനോഹരമായ ഒരു ആശയം പറഞ്ഞു കൊടുക്കുക, മുഹമ്മദ് നബി വേണത്ര ജീവിച്ചോളൂ, പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നക മയ്യിതുൻ, അങ്ങ് മരിക്കാൻ പോകുന്നുണ്ട്, ആരെയും സ്നേഹിക്കാം, അവരോടൊക്കെ വേർപിരിയാൻ പോകുന്നുണ്ട്. മരണത്തോടുകൂടെ എത്ര സ്നേഹിച്ച ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും മരണത്തോടുകൂടെ വേർപിരിയാൻ പോവാണ്. എത്ര കാലം ജീവിച്ചാലും, എത്ര ആയുസ് കിട്ടിയെന്ന് വിചാരിക്കാൻ, എന്തായാലും മരിക്കുമെന്ന് ഉറപ്പാണ്. എന്ത് ചെയ്തോളി, അതിനൊന്നും കുഴപ്പമില്ല, ചെയ്തതിന് പ്രതിഫലം ഉണ്ടാവും, നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും. പക്ഷേ മുഅ്മിനായ മനുഷ്യന്റെ ഷറഫ് എന്ന് പറയുന്നത്, മാന്യത എന്ന് പറയുന്നത്, ആ മനുഷ്യൻ രാത്രി അള്ളാഹുക്ക് വേണ്ടി നിസ്കരിക്കുന്നതാണ്. അതാരെങ്കിലും കാണോ? ആരും കാണൂല, നിങ്ങൾ അള്ളാഹു അല്ലാതെ ആരും അറിയില്ല എന്നാണ്. ഇനി അതും വാട്സപ്പിൽ സെൽഫി അടിച്ച് പിടിച്ചേക്കണ്ട, ഏത് ആകെ സെൽഫിയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന സെൽഫി, ഉംറക്ക് പോകുമ്പോ സെൽഫി, കാബയുടെ മുമ്പെന്ന് സെൽഫി, മക്കാം ഇബ്രാഹിമിന് മുമ്പ് സെൽഫി, റൗദാ ഷരീഫ് എന്ന് സെൽഫി. മനുഷ്യനാകെ സെൽഫിഷ് ആവണുണ്ട് അല്ലേ. ഷറഫൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ഷറഫ് അഭിമാനം എന്ന് പറഞ്ഞത് ഖിയാമുഹു ബില്ലൈൽ, അവൻ രാത്രി നിസ്കരിക്കുന്നതാണ്. രാത്രി നിസ്കാരത്തിന്റെ പ്രത്യേകത ആരും അറിയില്ല എന്ന കാരണം, വക്കീലൊരു ഉറങ്ങുമ്പോഴവൻ നിസ്കരിക്കുക, വക്കീലൊരു സുബൈക്ക് എഴുന്നേൽക്കും, അങ്ങനല്ല. നമ്മൾ ഒന്നുകൂടെ മുഅ്മിനികൾ അപ്ഗ്രേഡ് ചെയ്യണം എന്നായി പറഞ്ഞതിന്റെ അർത്ഥം സുബൈസ്കാരം അതല്ല, അതിന്റെയൊക്കെ മുമ്പന്നെ, സുബൈഹിന്റെ മുമ്പന്നെ ആ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിട്ട് ഇടക്കാലത്ത് കയറാൻ നിസ്കരിച്ചിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ മാന്യത അതാണ്. നിങ്ങളുടെ അഭിമാനം എന്ന് പറഞ്ഞത് ആളുകളിലേക്ക് കൈ നീട്ടി ചോദിക്കല്ല, മനുഷ്യന്മാരോട് ജീവിക്കാൻ വേണ്ടി മനുഷ്യന്മാരോട് കൈ നീട്ടല്ല, ആളുകളോട് യാചിക്കല്ല, ജനങ്ങൾക്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് ജീവിക്കല്ല. അള്ളാഹുലേക്കുള്ള വിഷയങ്ങൾ അവിടെയാണ് നിങ്ങൾക്ക്. ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിലും, അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിലും ജനങ്ങൾക്ക് ഭാരമാവരുത്. ജനങ്ങൾക്ക് തോന്നരുത് ഇയാൾക്ക് ജീവിക്കാൻ നമ്മൾ എന്തേ കൊടുത്താലേ പറ്റുള്ളൂ, അങ്ങനെയൊന്നല്ല. ജനങ്ങളുടെ ഡിപ്പെൻഡന്റ് ആവരുത്. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കുക, ജോലി ചെയ്യുക, ഞാൻ അതുകൊണ്ട് എന്റെ അധ്വാനം കൊണ്ട് ജീവിക്കും, അൽഹംദുലില്ലാഹ്. ഇതാണ് മുഅ്മിനായ മനുഷ്യന്റെ ഇസ്സത്ത് എന്ന് പറഞ്ഞത്, അതാണ് ഇസ്സത്ത്. അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകുമാറാകട്ടെ, ഖിയാമുല്ലൈൽ കൊണ്ട് ഷറഫും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോ രാത്രിയിലെ ആ നിസ്കാരം പ്രത്യേകം അള്ളാഹു തആലക്ക് വേണ്ടി നിർവഹിക്കാർ, അള്ളാഹുവിന്റെ മുനാജാത്ത് കൊണ്ട്, അള്ളാഹുവിനോടുള്ള ആ ഒരു അഭിമുഖ സംഭാഷണം കൊണ്ട് ആനന്ദം കിട്ടുന്ന നിസ്കാരങ്ങളാക്കിയൊക്കെ മാറുക. എന്തെങ്കിലും നിസ്കാരം നഷ്ടപ്പെടുന്നതിനെ പറ്റി നമുക്ക് പറയാൻ പോലും പറ്റുന്നില്ല. നഷ്ടപ്പെടൽ എങ്ങനെയാണ്? ഖിയാമുല്ലിൽ നടത്തണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിന്നെ അങ്ങനെ സുബയോ അല്ലെ മറ്റു നിസ്കാരങ്ങൾ നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. സുഹാബത്തിനിൽ ഒരു സുഹാബി വന്നു, പള്ളിയിലേക്ക് കടന്നു വന്നു ഒരു സുഹാബി. ആ സമയത്ത് ആളുകളൊക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരാണ്. ചോദിച്ചു എന്തേന്ന് ചോദിച്ചു, നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് ഞങ്ങൾ പോരാണ്, സുബനിസ്കാരത്തിന് വന്നതാണ്. പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞ് ആളുകൾ പുറത്തിറങ്ങാൻ, നിങ്ങൾ എന്താ ഇറങ്ങണം എന്ന് ചോദിച്ചു. ഖുദിയത്തി സ്വലാ, നിസ്കാരമൊക്കെ ജമാഅത്ത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഈ മനുഷ്യനും ആ പടച്ചോനെ, നിസ്കാരം കഴിഞ്ഞ റബ്ബേ, ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടോ എന്നും പറഞ്ഞ ഒരച്ച നിലവിളി. ആ നിലവിളിയിൽ ഇയാളങ്ങ് താഴെ വീണു. ഇയാള് പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്നു പറഞ്ഞു, പൊന്നാര ചങ്ങാതി നിന്റെ നിസ്കാരം നീ എടുത്തോ, നിന്റെ ആ നിലവിളി എനിക്ക് താ, നിനക്ക് ഇങ്ങനെയൊക്കെ നിസ്കാരത്തെ പറ്റി ബോധം ഉണ്ടല്ലോ റബ്ബേ, ഞാൻ നിസ്കരിച്ച് ഇറങ്ങുന്നതാണ്, എന്റെ നിസ്കാരം നീ എടുത്തോ, ആ നിലവിളി നീ എനിക്ക് താ എന്ന് ഒരു സുഹാബി ആ സുഹാബിയോട് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്ത്,
നോക്കുമ്പോൾ എടുത്തുകൊണ്ട് പോകുമ്പോ ഹൗബിൻ അലൈക്ക് ഹൗബിൻ അലൈക്ക് സാറല്ല ഒന്ന് സമാധാനിക്ക് സാറല്ല നിസ്കാരത്തിന് കഥായിട്ട് പോലുള്ള ജമാഅത്ത് പള്ളിയിലെ ആദ്യത്തെ ഇമാമോടുകൂടെയുള്ള നിസ്കാരം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഒരു സുഹാബിയാണിത് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ونركع ليقولوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه